എന്തിനാടോ വിളിച്ചു കൂവണേ? താൻ എന്താ എന്റെ ഏല വിളിച്ചു വെക്കാൻ പോവാ? അല്ല, നമ്മളെ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു 50 ലക്ഷവും കാറും. സുരേഷെ, കുഞ്ഞാലിക്കയുടെ ചായപ്പീടിയിൽ വെച്ച് ലോട്ടറി സുശീലൻ പറഞ്ഞത് എന്റെ 2 ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാ. മാറി നിൽക്കണോ? ഒരു തുക്കട സൈക്കിളായിട്ട് കാലത്ത് തന്നെ വരും. ബ്ലേഡ് ദാസപ്പനല്ലേ? ബ്ലേഡ് ദാസപ്പൻ നിന്റെ അച്ഛൻ. അപ്പൊ നിന്റെ അച്ഛനാ സംസാരിക്കുന്നത്? എടാ വൃത്തി കെട്ടവനെ, നിനക്ക് ഞങ്ങൾ എത്ര രൂപ തരാനുണ്ടെന്നാ പറഞ്ഞത്? ആ കള്ളക്കണക്കും കൊണ്ട് നിന്റെ പരട്ട ജീപ്പ് എടുത്ത് ഇങ്ങോട്ട് വാട പന്നി. എന്റെ ശിവൻകുട്ടി കാശ് കൊടുക്കാനുള്ള ബാക്കിയുള്ള എല്ലാ തെണ്ടികളെയും വിളിച്ചോ, കേട്ടട മരപ്പട്ടി. ഇനി ഈ പൈന്റ് ഒന്ന് വിലസും. അല്ല സുരേഷേ, ശിവൻകുട്ടി ഇനി എവിടെ പോയി തപ്പും? അവൻ വീട്ടിലില്ല. അതിനല്ലോ ദാസപ്പന്റെ പരട്ട വണ്ടി, ആ ഉണക്ക ജീപ്പായിട്ട് വരട്ടെ. രാമകൃഷ്ണ, ഇത് ഞാനാ ദേവൻ. എനിക്ക് 2 വർഷത്തെ ലീവ് വേണം. നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ റിസൈൻ ചെയ്തോളാം. എനിക്കിപ്പം പഴയമാരി ജോലി എടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ തനി കാശ് വല്ലതും വേണമെങ്കിൽ പറ, ഞാൻ എത്തിച്ചേരാം. ആ അപ്പം ശരി, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, നീ വൈ. എന്താ മേളിലിരിക്കുന്നേ? കൊള്ളാം, ഇത് ചോദിക്കാനാണ് ഇവിടം വരെ ഓടി പടച്ച് വന്നത്. അതല്ല, ശിവൻകുട്ടി എവിടെ? ചിത്തപ്പനെ ബ്ലൈഡ് ദാസപ്പൻ പൊക്കിയാ. ഇനി ജീവൻ കൊണ്ട് ഓടാ. വണ്ടി നിർത്തൊരു കാര്യം പറയട്ടെ. ഞാനാ പറയണേ ചിറ്റപ്പൻ, ഞാൻ നിന്നെ ചിറ്റപ്പനാ പറയണേ വണ്ടി നിർത്താൻ. എടാ കാശിന്റെ കാര്യല്ല. അല്ലയോ പുരുഷാരമേ, ഒരുവൻ നിന്നെ ദ്രോഹിച്ചാൽ അവരോടേടല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. ഒരു കരണ തടിച്ചാൽ മറുകരണവും കാണിക്കണമെന്നാണ്. അയ്യോ എന്നെ വൈകിടിച്ചിട്ട് പോകുന്നേ. ആ കാലമാണ്, നീ ഒരു കാലത്ത് ഗുണ പിടിക്കുന്നില്ലടാ. നീ പോക്ക് നരകത്തിലേ പോകൂടാ. എന്താ പറ്റിയേ? ഒരു ബൈക്ക് ഇടിച്ചതാ. ഓ, ശിവൻകുട്ടിയുടെ വണ്ടി ആയിരിക്കും. ഉപദേശി പേടിക്കേണ്ട, ആസ്പത്രി ചെലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാ മതി. ദേവാണ് നിക്കടാ. എടാ പറയുന്നത് കേക്ക്. എടാ നിക്കാൻ. എടാ ഒരു കാര്യം പറഞ്ഞ നിർത്തി ശിവൻകുട്ടി. ദേവോൻ ഇടത്തോട്ടോട്ടോ, വണ്ടി നിർത്തി തിരിച്ചു പോണാ. ശിവൻകുട്ടിയെ നിർത്തടാ, പതുക്കെ പോടാ. ഇത് പെട്ടെന്ന് പൊട്ടു. ആന ചവിട്ടിയാലും പൊട്ടില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ആന ചവിട്ടിയാലും പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ ചേട്ടാ, ആ ബൈക്ക് ഇതിലല്ലേ പോയത്? ഈ അഡ്രസ്സിൽ വന്നാ മതി, കാശ് തരാട്ടാ. വണ്ടി വിട്, വണ്ടി പോട്ടെ. ശിവൻകുട്ടി എന്തിനാ ഈ കാട്ടിലോട്ട് വന്നത്? ചിലപ്പോ വെളിക്കിറങ്ങാനായിരിക്കും. നോക്കി വാ പന്നി. ഇത് നമ്മുടെ തെക്കേക്കര ജാനു അല്ലേ? തെക്കേക്കര ജാനുവാ? ആ സെറ്റപ്പ്. ഇവളുടെ കുളിശീം കാണാനാണ് ഇവ ഇത്ര സ്പീഡിൽ ഓടി വന്നത്. ബഹളം വെക്കല്ലേ, അറിയാതെ ഇടിച്ചതല്ലേ. എനിക്ക് ജോലിക്ക് പോകാൻ ഒക്കത്തില്ലേ? പിന്നെ ഇവൾക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിലല്ലേ ജോലി. അയ്യോ ദേ, മര്യാദക്ക് എനിക്ക് ചികിത്സക്കുള്ള പൈസ ഒന്നില്ലെങ്കിൽ വിവരം അറിയും. എത്ര രൂപയാണ് വേണ്ടത്? ഒരു 500 അല്ല ഒരു 5000. 5000 രൂപ. നീ ഇവന്റെ വീട്ടിലേക്ക് വന്നേക്ക്, 10,000 രൂപ വന്നേക്ക. ചിറ്റപ്പാ, നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇതുവരെ ആർക്കും ഇല്ലാത്തതാണല്ലോ ഇത്. എന്ത് 10,000 രൂപ? അല്ല ഭ്രാന്ത്. എടാ നിനക്ക് 50 ലക്ഷം രൂപ ഒരു മാരിക്കാരൻ ലോട്ടറി അടിച്ചാലേ ചിറ്റപ്പന് ഭ്രാന്ത് വരാതിരിക്കൂടാ. ലോട്ടറി അടിച്ചാ? അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. നീ ടിക്കറ്റ് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ വീട്ടില് അലമാരക്കകത്താ. ഈ പടം അവര് കണ്ടില്ല. കേട്ടോ ഏട്ടത്തിയമ്മ, ഈ കുട്ടികളുടെ പ്രായത്തില് പട്ടര കുളത്തിൽ കുളിക്കാൻ പോകുമ്പോ ഏട്ടൻ എന്നെയും കൊണ്ട് പോകും. കുടം കമഴ്ത്തി വെച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നീന്തിയായിരുന്നു. പെട്ടെന്ന് എന്റെ കൈ കുടത്തിൽ നിന്ന് ഒന്ന് തെറ്റി. ഞാൻ മുങ്ങാൻ പോയപ്പോ ചേട്ടൻ നീന്തി വന്ന് ഒറ്റ കയ്യിൽ എന്നെ പൊക്കിയെടുത്ത് കടവിക്കൊണ്ടിരുത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാം. അതൊക്കെ ഓർത്തപ്പോ അമ്പലത്തിൽ പോണ വഴിക്ക് ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നീ അമ്പലത്തിലൊക്കെ പോവോ? ഷാപ്പിലേക്ക് പോണ വഴിക്ക് അമ്പലത്തിലൊക്കെ പോവാറുണ്ട്.
പടിഞ്ഞാറ് ഭാഗത്താണോ കിഴക്ക് ഭാഗത്താണോ എന്ന് ചാരസേരമ കിടക്കുന്ന ആളോട് ചോദിക്കും. ഡാ എവിടുന്ന് കിട്ടിയേ? നിന്റെ ഈ വൃത്തിയേട്ട കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോഴാടാ മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അഹങ്കാരം പാടില്ല, എളിമ വേണം. എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത്. അതെ, ലോട്ടറി സുശീലൻ വന്നല്ലോ, ഇങ്ങോട്ട് വരാൻ പറയൂ. ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് എത്രാന്ന് വെച്ചാൽ നിന്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊണ്ടുവരണം. പെട്ടെന്ന് 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 പോ. കമ്മീഷൻ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചതിന്റെ കമ്മീഷൻ. ആഹാ, അത് ശരി, ലോട്ടറി അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, ബാർബറ ശിവൻകുട്ടിക്ക. എനിക്ക് തീരെ താനല്ലോട് പറഞ്ഞത് ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ ശിവൻകുട്ടി എന്ന് മാത്രമേ കേട്ടുള്ളൂ. അടിച്ച് നിന്റെ പല്ലിയങ്ങളെ അതിന് ഇയാളുടെ വായി പല്ലുമല്ലേ വേണ്ട. പോടോ, നീ എന്തിനെ കുനിഞ്ഞു നിക്കണേ? നീറിനങ്ങനെ നിന്നൂടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ തെക്കേക്കര ജാനുവിന് എത്ര രൂപ പറഞ്ഞു? 10,000 രൂപ കൊടുക്കുമെന്ന് ചിറ്റപ്പന പറഞ്ഞത്. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ ചോദിച്ചു. ശിവൻകുട്ടി, നിന്റെ അമ്മാവനല്ലേ? എന്റെ നള്ളി കണ്ടിട്ട് എത്ര കാലമായി. നീ പറയാറല്ലേ കൊല. എടാ, ആ കൊല കൊണ്ട് അകത്തു വെക്കടാ. നിനക്ക് ഇഷ്ടല്ലേ പാലക്കാടൻ മട്ട, അതുകൊണ്ട് 25 കിലോ. ശിവൻകുട്ടി, ഈ കൊല രാസവള ഇട്ടതല്ല, ചാണകവും ചാരവും ഇട്ടതാ. തേനിന്റെ ടേസ്റ്റാ. ഏത് ചാണത്തിനാ? അല്ലടോ, കൊലക്ക്. പിന്നെ നീ ചെറുപ്പത്തിലേ പറയാറില്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലല്ലി മിഠായി അമ്മാവൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിയടാ, വേറെ കൊണ്ടോ, തനിക്കാൻ വെച്ചിട്ടുണ്ട്. മോനെ ശിവൻകുട്ടി, ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞാൻ ഇങ്ങ് ഓടി എത്തിയെന്നറിയാമോ? എടാ മോനെ, നിനക്കൊരു നല്ല കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? പറയില്ല, ചെയ്യേയുള്ളു. എടാ ശുചില, നീ ഇങ്ങ് വന്നേ, എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാർ. ഓ, അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, പിന്നെ ബാർബറ ശിവൻകുട്ടിക്കാണ്. അവന് കപ്പലടി മുട്ടായ ഇഷ്ടമാണ് പോലും. ആ അരി കൊല ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ, എടുത്തോണ്ട് വിടവ്. ഡാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കല. അവന്റെ ഒരു 50 ലക്ഷം മാരുതിക്കാറും അവന്റെ ഒക്കെ വിചാരം ഞാൻ ഇത് കണ്ടിട്ട് ഓടി വന്നതാണ്. കേശവ, നിനക്ക് അവനോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. അയ്യോ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. എങ്ങനെയെന്ന് വെച്ചാ ചിറ്റപ്പൻ തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്റെ കൂടെ വാ. ദാസപ്പ, എന്താ സുരക്ഷിട്ടാ? ഞാൻ നിന്നെ ഫോണിലൂടെ 1-2 തെറികൾ വിളിച്ചിരുന്നു. അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ തന്തയ്ക്കും തള്ളക്കും ഞാൻ വിളിച്ചു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. അത് നന്നായി. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു. എന്റെ ഇവന്മാരുടെ മുഴുവൻ തുക പലിശ സഹിതം തന്നോളാമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു. പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്യും, അതും കൂടി നീ മറന്നു.